നമ്മൾ ജീവിക്കുന്ന ഈ കേരളത്തിലെ അന്തരീക്ഷം തികച്ചും മാറിപ്പോയി ഞാൻ ഓർക്കുന്നുണ്ട് ചെറുപ്പകാലം വളരെ നല്ല കേരളം എൻ്റെ ബാല്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് എൻ്റെ കൗമാരം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് എൻ്റെ യൗവനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല ഓർമ്മകളാണ് കേരളത്തെക്കുറിച്ചും ഇവിടുത്തെ ജനതയെക്കുറിച്ചും ഉള്ളത് വളരെ സഹിഷ്ണുതയുള്ള പരസ്പരം ബഹുമാനിക്കുന്ന ഒരുപാട് സ്നേഹമുള്ള ഒരു വേദനയോ താഴ്ച വരുമ്പോൾ തോളോട് തോളി സഹായിക്കുന്ന വളരെ നല്ല ഒരു ഓർമ്മയാണ് എൻ്റെ ബാല്യകാലത്തും എൻ്റെ യൗവനകാലത്തും എൻ്റെ കൗമാരകാലത്തും കേരളത്തിലെ ഇവിടുത്തെ എൻ്റെ സഹോദരി സഹോദരങ്ങളിൽ നിന്ന് എനിക്ക് അനുഭവപ്പെട്ടത് മറിച്ച് അനുഭവമുള്ളവരുണ്ടാകാം പക്ഷേ ആ കാലഘട്ടത്തിലുള്ള ഒരുപാട് പേരുടെ അനുഭവം നല്ല അനുഭവങ്ങളാണ് നല്ല സമൂഹം അതിനേക്കാളും ആ കാലഘട്ടത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ നല്ല ശക്തമായ രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസ് പാർട്ടി വളരെ പ്രബലമാണ് നല്ല നേതൃത്വം പ്രബലമായ നേതൃത്വം സ്ട്രോങ് ആയ നല്ല ലീഡർഷിപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നല്ല പ്രബലമായ പാർട്ടി അതിനും നല്ല സ്ട്രോങ് ആയ ലീഡർഷിപ്പ് അതുപോലെ മറ്റ് പാർട്ടികളും മുസ്ലിം ലീഗ് നല്ല സ്ട്രോങ് ആയി വളരെ ബലിഷ്ടമായൊരു പാർട്ടി അതിനും ശക്തമായ ലീഡർഷിപ്പും പ്രിയപ്പെട്ട സഹോദരങ്ങൾ അങ്ങനെ രാഷ്ട്രീയ രംഗത്ത് ശരിക്കും അരക്ഷിതാവസ്ഥയില്ലായിരുന്നു നല്ല പ്രബലമായ നല്ല പാർട്ടികൾ അല്ലെങ്കിൽ ശക്തരായ നേതാക്കന്മാർ പാർട്ടികൾ നല്ല പ്രബലമായ വിധത്തിൽ കേരളത്തിൽ ഇരിക്കുന്നു ജനത്തിന് സുരക്ഷിതത്വം ഉണ്ടായിരുന്നു അത് ഏത് പാർട്ടി ഭരിച്ചാലും ജനത്തിന് ഒരു ഒരു സുരക്ഷിതത്വം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ ആ കാലഘട്ടം പതുക്കെ പതുക്കെ പിന്നിട്ട് എന്നാൽ ഇന്ന് നമ്മൾ എത്തി നിൽക്കുമ്പോൾ അന്തരീക്ഷങ്ങൾ മാറി സ്ഥിതിഗതികൾ മാറി രാഷ്ട്രീയ പാർട്ടികൾ പലതും ദുർബലമായി തീവ്രവാദം സമൂഹത്തിൽ വളരെ വേഗം പിടിമുറുക്കാൻ തുടങ്ങി അത് എല്ലാ പാർട്ടികളിലേക്കും അത് നുഴഞ്ഞു കയറാൻ തുടങ്ങി എല്ലാ പാർട്ടികളിലും മാത്രമല്ല മീഡിയ പ്രവർത്തനങ്ങളിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ വേറൊരു ബാക്കി പറഞ്ഞാൽ സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അന്തരീക്ഷം നിലനിൽക്ക തന്നെ ഒരു ചെറിയ വിഭാഗം തീവ്ര സ്വഭാവം കാണിച്ച് മനുഷ്യരെ കൊല്ലാനും മനുഷ്യരെ നശിപ്പിക്കാനും സമുദായങ്ങൾ ഇല്ലാതാക്കാനും മടിയില്ലാത്ത വിധം വളരെ തീവ്ര സ്വഭാവം കാണിച്ച് കേരളത്തിൽ പ്രബലപ്പെടാൻ തുടങ്ങി ഇന്ന് അത് അതിവേഗം പടർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള കർഷകർ അവർ നടുവടിഞ്ഞ് അവർക്ക് തലപൊക്കാൻ പറ്റാത്ത പോലെ കടബാധ്യതയിൽ കുടുങ്ങി അവരുടെ ജീവിതം നരകിക്കുന്നു കുടിയേറ്റ കർഷകരുടെ വേദനയാണ് അച്ഛൻ പങ്കുവെക്കുന്നത് കാട്ടുമൃഗങ്ങൾ മൃഗങ്ങൾ പെരുകി അവയുടെ നിമിത്തം കൃഷി ഇറക്കാൻ പറ്റാതെയായി വയനാട്ടിൽ ഈ അടുത്ത കാലത്ത് ഒരു വാർത്ത വന്ന് നിങ്ങൾ കണ്ടില്ലേ ഒരു ചെറുപ്പക്കാരനെ കടുവ പിടിച്ച് അതിനെ തിന്ന് തിന്ന് അതിന് തല മാത്രം ബാക്കി അസ്ഥി കൂടെ മാത്രം ആവശ്യം കരളീപ്പിക്കുന്ന ഒരു കാഴ്ച കാട്ടുമൃഗങ്ങളുടെ ശല്യം കാട്ടുമൃഗങ്ങൾ കൃഷിയിടങ്ങളിൽ നിരങ്ങി ജീവിതം നരകിക്കുന്ന അവസ്ഥയിൽ ഇന്ന് അസംഖ്യം കുടിയേറ്റ കർഷകർ മലയോര മേഖലകളിൽ കടന്ന് നീറുകയാണ് അതിൻ്റെ കൂടെയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കിരാത നടപടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ കസ്റ്റഡിയിൽ എടുത്ത ഫാം ഉടമ കിണറ്റിൽ മരിച്ച നിലയിൽ നല്ല മര്യാദയ്ക്ക് കുടുംബത്തിൽ നന്നായിട്ട് അധ്വാനിച്ച കുടുംബത്തെ എത്ര അഞ്ചെട്ട് അംഗങ്ങളുള്ള ഒരു വലിയ കുടുംബത്തെ തീറ്റിപ്പോറ്റി ഏക ഏണിങ് മെമ്പർ ആ കുടുംബത്തിന്റെ അന്നദാതാവ് ഏക ഏണിങ് മെമ്പർ അതിനെ ഒരു ദിവസം എന്തോ ചില കാര്യങ്ങൾ മനുഷ്യരിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരിക്കും എന്തോ ചില കാര്യങ്ങൾ കൊണ്ട് വനപാലകർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്ന് കസ്റ്റഡിയിൽ എടുത്ത് പിന്നെ രണ്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഗണതിരി മരിച്ച നിലയിലാണ് കണ്ടെത്തുന്നത് ഇതുപോലെ ഇതൊക്കെ പുറത്തു വന്നു ഇതുപോലെ പുറത്തു വരാത്ത എത്ര 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 പീഡനങ്ങൾ എത്ര എത്ര അവസ്ഥകൾ അടിച്ചമർത്തലുകൾ മലയോര കർഷകർ ഇന്ന് മലയോരങ്ങളിൽ അനുഭവിച്ചു അരകിച്ചു കൊണ്ടിരിക്കുന്നു അത് ജാതി അത് മത അത് നോക്കിയിട്ടുള്ള കർഷകരാണത് ഈ നാട്ടിൽ അന്നം ഉണ്ടാക്കുന്നവരാണവർ ഈ നാട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നവരാണവർ ഈ നാടിന് ജീവനാണവര് അവർ കാട്ടുമൃഗങ്ങളുടെയും ഇതുപോലുള്ള ഒരുപാട് തരത്തിലുള്ള ദുഷ്ട ശക്തികളുടെ എല്ലാം ഞെരുക്കത്തിൽ പീഡനത്തിൽ അമർന്ന് വേദനിച്ച് നരകിച്ച് കഴിയുന്ന നാടായി നമ്മുടെ ഈ നാട് നമ്മുടെ നല്ല ആ കേരള നാട് മാറി പ്രിയപ്പെട്ട സഹോദരങ്ങളെ അടുത്തതായി എൻ്റെ മനസ്സിലേക്ക് വരണത് ന്യൂനപക്ഷങ്ങളുടെ സംവരണം അട്ടിമറിച്ച് വേദനിക്കുന്ന ഒരുപാട് പേരും എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ക്രിസ്തീയ സമൂഹം അന്യം നിന്ന് പോവുകയാണ് ഇന്ന് കേരളത്തിൽ ക്രിസ്തീയ സമൂഹം വംശഹത്യ നേരിടുകയാണ് ഭീകരമാംവിധ ഭീഷണി നേരിടുന്ന ഒരു സമൂഹമായി കേരളത്തിൽ ഇന്ന് ക്രിസ്തീയ സമൂഹം മാറിക്കഴിഞ്ഞു കാരണം അവർക്ക് സംവരണത്തിൽ അനു അവർക്ക് സംവരണ അനുസരിച്ച് ലഭിക്കേണ്ട അവസരങ്ങൾ ലഭിക്കുന്നില്ല അവരുടെ മക്കൾക്ക് നല്ല അഡ്മിഷൻ വേണ്ട പോലെ കിട്ടുന്നില്ല അവരുടെ മക്കൾക്ക് ജോലി വേണ്ട പോലെ അർഹ അർഹതപ്പെട്ട അവകാശം അവർക്ക് ലഭിക്കുന്നില്ല അതുകൊണ്ട് അവരെവിടെയെങ്കിലും പഠിച്ച് വിദേശത്തേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും പ്രവാസികളായി തൊഴിൽ അന്വേഷിച്ച് അലയേണ്ട ഒരു സ്ഥിതിവിശേഷം ഇന്ന് നമ്മുടെ കേരള നാട്ടിൽ ഇരിക്കുകയാണ് സംശയം ഉണ്ടെങ്കിൽ സഹോദരി സഹോദരങ്ങളെ ചുറ്റും നിങ്ങളൊന്ന് അന്വേഷിക്കുക സത്യസന്ധമായി കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഞാൻ ആദ്യത്തെ മതസ്ഥരുണ്ട് നിങ്ങൾ സത്യസന്ധമായി കാര്യങ്ങളൊന്ന് പഠിക്കുക പ്രവാസികളായി ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റൊന്നുമാൻ അവർക്കറിയാം അവിടെ പോയാൽ തങ്ങളുടെ വിശ്വാസ ജീവിതം താറുമാറാകുമെന്ന് പക്ഷെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണവർ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരത്തിലാണവർ ഒട്ടനവധി വലിയൊരു ശതമാനം ക്രൈസ്തവ മക്കൾ ഇന്ന് പ്രവാസികളാണ് എത്രയോ പേര് ദുരിതത്തിൽ എത്രയോ പേരുടെ വിശ്വാസം തകർന്നു എത്രയോ പേരുടെ കുടുംബം തകർന്നു എത്രയോ പേരുടെ ഭാവി തകർന്നു പ്രവാസികളായി വേദനിക്കുന്ന ഒരുപാട് അംഗങ്ങളുള്ള ഒരു സമുദായമായി ഒരു സമൂഹമായി ഇന്ന് ക്രിസ്തീയ സമൂഹം മാറിക്കഴിഞ്ഞു അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലും മറ്റ് ഓരോ തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുള്ള വിവേചനം വിവേചനം ഞാൻ ഓർക്കുന്നുണ്ട് മറുനാടൻ മലയാളിയോ ഒരു 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 ചാനലൊരു വാർത്ത ആ വാർത്ത ഇങ്ങനെയാണ് അറസ്റ്റ് ഉസ്താദിന് കയ്യടി ഒരേ കാര്യം നമ്മുടെ ഈ കേരള സമൂഹത്തിൽ ചെയ്താൽ ആളും തരവും നോക്കിയുള്ള നിയമ നടപടികൾ താമരശ്ശേരി പോലീസ് അല്ലെങ്കിൽ താമരശ്ശേരി രൂപതയുടെ അധിപൻ റിമഞ്ജുസ് പിതാവ് ആ പിതാവ് ഒരു ചെറിയ കാര്യം എന്തോ ഒരു ഒരു മീറ്റിംഗ് നടത്തുകയോ എന്തോ ഒരു കാര്യം ചെയ്ത സമയത്ത് ആ പിതാവിനെതിരെ കേസെടുത്തു എന്ന് പറഞ്ഞ് ഒരു വാർത്ത വരികയുണ്ടായി താമരശ്ശേരി ബിഷപ്പിനെതിരെ കേസ് എന്താ കാരണം അവിടെ ആ ഒരു കർഷകരുടെ പ്രശ്നത്തിന് വേണ്ടി എന്തോ ഒരു സമരം ഉദ്ഘാടനം ചെയ്യോ എന്തോ ഒരു കാര്യം ഉണ്ടായി ആ ഒരു കാര്യത്തിൽ ചെന്നപ്പോൾ നിയമങ്ങളെല്ലാം പാലിച്ചെന്ന് അകലം പാലിച്ചില്ലെന്ന് എന്തോ ഒരു കേ എന്തോ അതാർക്ക് എവിടെയും ഒരു 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 പഴുതുണ്ടല്ലോ അകലോ നിയമം പാലിച്ചിട്ടാണോ ഈ കേരളത്തിൽ ആ കൊറോണ കാലത്ത് പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ ഉണ്ടായിരുന്ന കാലത്ത് കേരളത്തിലെ പ്രമുഖ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ശ്രവസംസ്കാരം നടന്നത് എന്നാൽ ആ ഇടുക്കി പിതാവിന്റെ ശ്രവസംസ്കാര കാര്യത്തിൽ ഫ്യൂണറിന്റെ കാര്യത്തിൽ എന്തായിരുന്നു ഇത്ര കടുംപിടുത്തം ഞങ്ങളുടെ മതാചാര്യന്മാരെ അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ഞങ്ങൾക്ക് കടുത്ത വേദനയുണ്ട് വിവേചനം കാണിക്കുന്നതിൽ കടുത്ത വേദനയോടുകൂടിയാണ് ഈ സംസാരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നോക്കിക്കണ്ട് മനസ്സിലാക്കണം അമേരിക്കയിലും റഷ്യയിലും സുഹായിക്യയിലും കാര്യങ്ങൾ നടക്കുന്നതെല്ലാം മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് എന്തുകൊണ്ട് കണ്ണൂരും കോഴിക്കോട്ടും താമരശ്ശേരിയിലും ഇടുക്കിയിലും നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല കേരള സമൂഹത്തിൽ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ കാണുന്ന മറ്റൊരു പ്രതിഭാസം പ്രതിവർഷം ആയിരത്തിലധികം കുട്ടികൾ മിസ്സിംഗ് അവരെവിടെ പോയെന്ന് ആർക്കും അറിയാൻ പാടില്ല ഞാൻ വെറുതെ പറയല്ല ഇന്ത്യയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് അതിലെ റിപ്പോർട്ട് ഓൺ മിസ്സിംഗ് വിമൻ ആൻഡ് ചിൽഡ്രൻ ഇൻ ഇന്ത്യ ആ ബ്യൂറോയുടെ ക്രൈം ഡിപ്പാർട്ട്മെൻറിന്റെ ഒഫീഷ്യൽ സൈറ്റിലുള്ള കണക്കാണ് അച്ഛൻ ഈ പറയുന്നത് കേരളത്തിൽ രണ്ടായിരത്തി പതിനാറിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് കുട്ടികൾ മിസ്സിംഗ് ആണ് നല്ല രാഷ്ട്രീയ നേതൃത്വം നല്ല തത്വദിശയുള്ള ഇച്ഛാശക്തിയുള്ള ബലിഷ്ടമായ പാർട്ടികൾ നേതൃത്വവും കേരളത്തിലും രാജ്യത്ത് ഇന്ത്യയിലും ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം റോമാലേഖനം പന്ത്രണ്ട് ഒൻപത് അവിടെ പറഞ്ഞിങ്ങനെയാണ് അതുകൊണ്ട് നമ്മൾ സ്നേഹ സ്നേഹ സ്നേഹം എന്ന് പറഞ്ഞ് എല്ലാം അംഗീകരിക്കരുത് എല്ലാം അംഗീകരിക്കരുത് പ്രതികരിക്കുന്നൊടുത്ത് പ്രതികരിക്കണം സംസാരിക്കുന്ന സംസാരിക്കണം എഴുന്നേറ്റ് നിൽക്കണം എഴുന്നേൽ നിൽക്കണം വിയോജിക്കുന്നിടത്ത് വിയോജിക്കണം ഞാൻ വിയോജിക്കുന്നു ഞാനിന്ന് അംഗീകരിക്കുന്നില്ല ഞാനിതിനെ എതിർക്കുന്നു പറയുമ്പോൾ അത് സ്നേഹത്തിനെതിരല്ല ഉള്ള കാര്യം സത്യം സത്യമായി പറയുമ്പോൾ അത് സ്നേഹത്തിനെതിരല്ല അത് സഹോദരങ്ങളെ വെറുക്കുന്നതല്ല അത് ദൈവത്തിന് വേണ്ടി നിലയെടു നിലയുറപ്പിക്കുന്നതാണത് നമ്മൾ നന്നായിട്ട് കൊണ്ടുചെല്ലുന്നവരായാൽ മാത്രം പോരാ നമ്മൾ നന്നായി സ്തുതിക്കുന്നവരായ മാത്രം പോരാ നന്നായി ബലിയർപ്പിക്കുന്നവരായാൽ മാത്രം പോരാ നമുക്ക് ചുറ്റും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ട് തിന്മയ്ക്കെതിരെ ശബ്ദിക്കേണ്ട സമയത്ത് ശബ്ദിച്ച് പാർശ്വവൽക്കരിക്കപ്പെടുകയും ചവിട്ടി താഴ്ത്തപ്പെടുകയും നിശബ്ദരാക്കപ്പെടുകയും ചെയ്യുന്ന ബഹുസഹസ്രൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾ എഴുന്നേൽക്കണം പ്രതികരിക്കണം സംസാരിക്കണം എഴുതണം പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥം നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ധാരാളമായി ലഭിക്കട്ടെ